ജമ്മു കശ്മീരിൽ പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം അറിയുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇന്നാണ് ആ കൂടിക്കാഴ്ച നിശ്ചയിച്ചത് ജമ്മു ജമ്മുകശ്മീരിലെ ചീഫ് ഇലക്ടർ ഓഫീസറാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കത്ത് നൽകിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയം അനുവദിച്ചിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിനായി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഓഗസ്റ്റ് എട്ട് പത്ത് തീയതികളിൽ ജമ്മു കശ്മീർ സന്ദർശിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിനിടയിലാകും കൂടിക്കാഴ്ച നടക്കുക എന്നാണ് സൂചന കേന്ദ്രഭരണ പ്രദേശത്ത് തിരഞ്ഞെടുപ്പ് നടത്താൻ കോടതി സെപ്റ്റംബർ മുപ്പത് വരെയാണ് സമയപരിധി അനുവദിച്ചിരിക്കുന്നത് നേരത്തെ മാർച്ച് മാസത്തിലും കമ്മീഷൻ ജമ്മു കാശ്മീർ സന്ദർശിച്ചിരുന്നു ആ സമയത്ത് വൈകാതെ തന്നെ സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതാണ് അന്ന് രാജീവ് കുമാർ ഒറ്റയ്ക്കായിരുന്നു അവിടം സന്ദർശിച്ചത് അതിനിടെ ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മാസത്തിൽ തന്നെ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തീവ്രവാദത്തെ തുരത്താനും ജമ്മുകശ്മീരിൽ സമാധാനം പുലരാനും ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് കശ്മീർ ജനതയോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കി ജമ്മുകശ്മീരിന്റെ സംസ്ഥാന പദവി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞിരുന്നു ശേഷം രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയായിരുന്നു ജമ്മുകശ്മീർ ലഡാക്ക് എന്നിങ്ങനെയായിരുന്നു അത് എന്നാൽ അതിൽ ജമ്മുകശ്മീരിന് മാത്രമാവും നിയമസഭ ഉണ്ടാവുക ലഡാക്കിന് ഉണ്ടാവില്ലെന്നാണ് പുനഃസംഘടനാ നിയമത്തിൽ പറയുന്നത് ഡൽഹി മാതൃകയിലാവും ജമ്മുകശ്മീരിന് നിയമസഭ ഉണ്ടാവുക എന്നാൽ ലഡാക്ക് നേരിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭരണത്തിന് കീഴിലാകും ലഫ്റ്റനന്റ് ഗവർണർക്കായിരിക്കും അധികാരം നിലവിൽ ജമ്മു കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്താൻ കോടതി സെപ്റ്റംബർ മുപ്പത് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് തൊണ്ണൂറ് സീറ്റുകളാണ് നിയമസഭയിൽ ഉണ്ടാവുക പാക് അധീന കശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ മണ്ഡലങ്ങളും കൂടി പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ എൺപത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാല് നവംബർ ഡിസംബർ മാസങ്ങളിലായിരുന്നു മുൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സഖ്യം സംസ്ഥാന സർക്കാർ രൂപീകരിക്കുകയായിരുന്നു അതേസമയം ഭരണഘടനാ പ്രകാരം കശ്മീരിന് പ്രത്യേക പദവി നൽകുന്നതാണ് അനുച്ഛേദം മുന്നൂറ്റി എഴുപത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം വിഭാഗത്തിലാണ് ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിക്കൊണ്ടുള്ള ഈ വകുപ്പ് നിലകൊള്ളുന്നത് താൽക്കാലികവും മാറ്റം വരാവുന്നതും പ്രത്യേക നിബന്ധനയുള്ളതുമായതാണ് ഈ അനുച്ഛേദം മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും നിയമങ്ങളും ജമ്മു ജമ്മുകശ്മീരിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നതല്ലെന്ന് ഈ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതോടെ ജമ്മു ജമ്മുകശ്മീരിന് പ്രത്യേക പദവി ഇല്ലാതാവുകയായിരുന്നു കഴിഞ്ഞ മാസം ജമ്മു ജമ്മുകശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയ്ക്ക് കൂടുതൽ അധികാരങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജമ്മുകശ്മീർ പുനഃസംഘടനാ നിയമം രണ്ടായിരത്തി പത്തൊൻപതിന്റെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് കൂടുതൽ മേഖലയിൽ ഗവർണർക്ക് അധികാരം നൽകിയത് കേന്ദ്രഭരണ പ്രദേശമായി മാറിയ ജമ്മു ജമ്മുകശ്മീരിൽ ഉടൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന ഊഹാപോഹങ്ങൾക്കിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം ആഭ്യന്തര സുരക്ഷ പ്രോസിക്യൂഷൻ അറ്റോർണി ജനറൽ സർക്കാർ അഭിഭാഷകരുടെ നിയമനം എന്നിവയുൾപ്പെടെയുള്ള നിർണായക കാര്യങ്ങളിൽ ഗവർണർക്ക് ഇനി മുതൽ കൂടുതൽ അധികാരമുണ്ടാകും കേന്ദ്രഭരണ പ്രദേശത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളുടെ അധികാര പരിധി കുറയും പോലീസ് പബ്ലിക് ഓർഡർ സിവിൽ സർവീസ് തുടങ്ങി തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനു മുൻപ് ലഫ്റ്റനന്റ് ഗവർണറുടെ കൂടി അനുമതി വേണ്ടിവരുമെന്നും പുറത്തുവന്ന ഉത്തരവിലുണ്ട് എന്നാൽ ജമ്മുകശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയ ബി ജെ പി സർക്കാർ മറ്റൊരു നടപടിയിലൂടെ പ്രദേശത്തെ ജനങ്ങളെ വീണ്ടും ദ്രോഹിക്കുകയാണെന്ന് ജമ്മുകാശ്മീരിലെ പ്രാദേശിക പാർട്ടികൾ ആരോപിക്കുന്നുണ്ട് നാഷണൽ കോൺഫറൻസ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി തുടങ്ങിയ പ്രമുഖ പാർട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ മുനിസിപ്പൽ കൌൺസിലാക്കി മാറ്റാനുള്ള ശ്രമമാണ് കേന്ദ്രത്തിന്റെ നടപടിയെന്ന് വിമർശിക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഈ നീക്കത്തെ സംയുക്ത രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ നേരിടുമെന്നും ബി ജെ ഇതര പാർട്ടി നേതാക്കൾ അന്ന് പറഞ്ഞിരുന്നു